The Danger of a Single Story, Chimamanda Ngozi Adichie, Class 10 English. നൈജീരിയൻ എഴുത്തുകാരിയായ ചിമാമന്ത എൻഗോസി അദിച്ചി എഴുതിയ ഒരു ഓർമ്മക്കുറിപ്പാണ് ദ ഡേഞ്ചർ ഓഫ് എ സിംഗിൾ സ്റ്റോറി. ഒരു പ്രസംഗത്തിൻ്റെ രൂപത്തിലാണ് ഇത് അവതരിപ്പിക്കപ്പെട്ടിരിക്കുന്നത്. മനുഷ്യരായ നാം പലപ്പോഴും പല കാര്യങ്ങളെക്കുറിച്ചും ആളുകളെക്കുറിച്ചും രാജ്യങ്ങളെക്കുറിച്ചുമെല്ലാം പലരിൽ നിന്ന് കേൾക്കുകയും വായിക്കുകയും ചെയ്തുകൊണ്ട് അഭിപ്രായങ്ങൾ രൂപപ്പെടുത്തുന്നു. പലപ്പോഴും ആ കാര്യങ്ങൾ ഒരു രീതിയിൽ മാത്രമേ ചിന്തിക്കാൻ നമ്മളെ പ്രാപ്തരാക്കുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ അതൊന്നും അങ്ങനെയല്ലെന്ന് നേരിട്ട് ബോധ്യമായാലും നമ്മൾ വിശ്വസിക്കാൻ തയ്യാറാകാറില്ല. അത്തരം അപകടങ്ങളെയാണ് അദിച്ചി വരച്ചു കാട്ടുന്നത്. ആഫ്രിക്കൻ രാജ്യമായ നൈജീരിയയിലാണ് അദിച്ചി ജനിച്ചത്. ചെറിയ പ്രായത്തിൽ തന്നെ അവൾ എഴുതാനും വായിക്കാനും പഠിച്ചു. അവൾ കൂടുതലും വായിച്ചിരുന്നത് അമേരിക്കയിൽ നിന്നും ബ്രിട്ടനിൽ നിന്നുമൊക്കെയുള്ള പുസ്തകങ്ങളായിരുന്നു. അതുകൊണ്ട് തന്നെ വിദേശികൾ കഥാപാത്രങ്ങളായി വന്നാൽ മാത്രമേ പല കഥകളും പൂർണ്ണമാകൂ എന്നവൾ വിശ്വസിക്കാൻ തുടങ്ങി. പക്ഷേ ആഫ്രിക്കയിൽ നിന്നുള്ള പുസ്തകങ്ങൾ വായിക്കാൻ തുടങ്ങിയപ്പോഴാണ് കറുത്ത വർഗ്ഗക്കാരും സാഹിത്യത്തിൽ നിലനിൽക്കുന്നുണ്ടെന്ന് അവൾക്ക് മനസ്സിലായത്. സത്യത്തിൽ വെള്ളക്കാരെക്കുറിച്ചുള്ള കഥകൾ മാത്രം വായിച്ചതുകൊണ്ടാണ് അങ്ങനെ ഒരു തെറ്റിദ്ധാരണ അവളിലുണ്ടായത്. വെള്ളക്കാരും കറുത്ത വർഗ്ഗക്കാരും പല വിധത്തിലുള്ള ആളുകളുമെല്ലാം ചേർന്നതാണ് ലോകമെന്ന് അവൾക്ക് മനസ്സിലായി തുടങ്ങി. അദിച്ചിയുടെ വീട്ടിൽ ജോലിക്ക് നിന്നിരുന്ന ഫിഡെ എന്നൊരു കുട്ടിയുണ്ടായിരുന്നു. അവൻ്റെ കുടുംബം വളരെ പാവപ്പെട്ടവരായിരുന്നു. ഒരു ദിവസം ഫിഡയുടെ വീട് സന്ദർശിക്കുന്ന വേളയിൽ അവൻ്റെ ചേട്ടൻ ഉണ്ടാക്കിയ പൂക്കൾ കൊണ്ടുള്ള ഒരു ബൊക്കെ അവളെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചു കളഞ്ഞു. അവൾ ഫിഡയുടെ ദാരിദ്ര്യത്തെക്കുറിച്ചുള്ള കഥകൾ മാത്രമേ കേട്ടിരുന്നുള്ളൂ. പാവപ്പെട്ടവർക്ക് കലാപരമായ കഴിവുകൾ ഉണ്ടാകില്ലെന്ന് അവൾ കരുതി കാണും. ഒറ്റ കഥ മാത്രം കേട്ടതിലെ അപകടമായിരുന്നു ഇത്. തൻ്റെ 19-ാമത്തെ വയസ്സിൽ അദിച്ചി ഉപരിപഠനത്തിനായി അമേരിക്കയിലേക്ക് പോയി. അവിടെ വെച്ച് അവൾ നന്നായി ഇംഗ്ലീഷ് സംസാരിക്കുന്നത് കേട്ട് അവളുടെ റൂംമേറ്റ് ഞെട്ടി. ഇംഗ്ലീഷാണ് നൈജീരിയയുടെ ഔദ്യോഗിക ഭാഷയെന്നുകൂടി പറഞ്ഞപ്പോൾ റൂംമേറ്റിൻ്റെ ഞെട്ടൽ പാരമ്യത്തിലെത്തി. അദിച്ചിയുടെ നോവൽ വായിച്ച അവളുടെ പ്രൊഫസർ ഇത് ആഫ്രിക്കൻ നോവലല്ല, എൻ്റെ ആഫ്രിക്ക ഇങ്ങനെയല്ല എന്ന് പറഞ്ഞ് നമ്മുടെ ജഗതിയെ ഓർമ്മപ്പെടുത്തി. അവർ ആഫ്രിക്കയെക്കുറിച്ച് കേട്ടിരുന്നത് ദാരിദ്ര്യത്തിൻ്റെയും നിരക്ഷരതയുടെയും കഥകളാണ്. അത് ഒറ്റ കഥകളാണ്. ആഫ്രിക്കയിൽ എല്ലാവരും പട്ടിണി കിടക്കുകയല്ല, അവിടുത്തെ ജനങ്ങൾ എല്ലാ രാജ്യങ്ങളിലെയും പോലെ ദരിദ്രരും ഇടത്തരക്കാരും സമ്പന്നരും എല്ലാം ചേർന്നതാണ്. അതുപോലെ തന്നെയാണ് ആഫ്രിക്ക എന്ന ഭൂഖണ്ഡത്തിലെ ഓരോ രാജ്യവും. എല്ലാവരുടെയും പ്രശ്നം ഒറ്റ കഥകൾ മാത്രം കേൾക്കുന്നു എന്നതാണ്. ഒറ്റ കഥകൾ തെറ്റാണെന്നല്ല പറഞ്ഞു വരുന്നത്, അത് പൂർണ്ണമല്ല. പൂർണ്ണമല്ലാത്ത കഥകൾ തെറ്റിദ്ധാരണകൾ ഉണ്ടാക്കും. ശരിയായ അറിവുകളല്ല അവ പ്രദാനം ചെയ്യുന്നത്. നമ്മൾ പലപ്പോഴും നായകൻ്റെ കഥകൾ മാത്രമാണ് കേൾക്കുന്നത്, പക്ഷെ വില്ലൻ്റെ കഥയിൽ നായകനായിരിക്കും വില്ലൻ എന്ന് പറയുന്നത് പോലെ.